നമസ്കാരം. രാഹുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കാനായി പോവുകയാണ്. രാഹുവിനെ എപ്പോഴും നിഴൽ ഗ്രഹമായാണ് കണക്കാക്കുക. അതുകൂടാതെ രാഹുവിൽ വരുന്ന മാറ്റങ്ങൾ പലപ്പോഴും ദോഷകരമായി കണക്കാക്കുന്നു എന്നതും വസ്തുത തന്നെയാണ്. രാഹു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദോഷം കൊണ്ടുവരികയും അനുകൂലമല്ലാത്ത പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അടുത്ത 8 മാസത്തേക്ക്, അതായത് 2025 മാർച്ച് 8 വരെ രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുകയാണ്. മീനം രാശിയിലാണ് രാഹു ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന രാഹുവിൻ്റെ ചലനം ചില രാശിക്കാരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. എന്നാൽ ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യകരമായ ഫലങ്ങൾ നൽകുന്നതിന് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഏതെല്ലാം രാശിക്കാർക്കാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ ഭാഗ്യങ്ങളെ കൊണ്ട് നിറയ്ക്കുന്നതായ അവസ്ഥ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രധാനമായും ശമ്പള വർധനവ് അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച, പുതിയ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. വിദേശ യാത്രകൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം ബിസിനസ് പരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാകുന്നു. ഈ സമയം പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുന്നതിനാൽ കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കൂടി വന്നു ചേരും. അത്തരത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് പലവിധ മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. അതേക്കുറിച്ച് നിങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച് മാറ്റി വച്ചിരിക്കുന്നതായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ഗുണകരമായ കാര്യങ്ങൾ, അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. രാഹുവിൻ്റെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള മാറ്റം മകരം രാശിക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യാൻ പോകുന്നു എന്ന് തന്നെ പറയാം. സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ മാറ്റങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ നൽകും. കലാകാരന്മാർക്ക് അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിലവസരങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ സംഭവിക്കാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ശരിയായ രീതിയിൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ, അത് പരിഹരിക്കുവാനോ അല്ലെങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ദോഷകരമായ ഫലങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. കൂടാതെ ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ പലതും ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ കടന്നു വരുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാകുന്നു. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. കാരണം രാഹുവിൻ്റെ നക്ഷത്രമാറ്റം നിരവധിയാർന്ന ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ചിലവുകൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും
ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. പലവിധ മാറ്റങ്ങൾ, നിങ്ങൾക്ക് തന്നെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് ഭാഗ്യം തേടി വരുന്നതായ അവസ്ഥ പോലും അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ പോലും ഉണ്ടായി എന്ന് വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കുന്നതല്ല, അഥവാ അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അർഹമായ വിജയങ്ങൾ നേടാൻ സാധിക്കും, തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ സമ്പത്ത് വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ധനപരമായ അല്പം നേട്ടങ്ങൾ വന്നു ചേരുകയോ പ്രതീക്ഷിക്കാതെ തന്നെ ശുഭവാർത്തകൾ കേൾക്കുക, പ്രതീക്ഷിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങളെ ഏൽപ്പിക്കുന്നതായ ജോലികൾ കൃത്യമായി തന്നെ ചെയ്യുവാൻ സാധിക്കും. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം ശുഭകരമായ പല കാര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നത് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം ഇരട്ടിപ്പിക്കുന്നതിന് കാരണമായി തീരാം. കടമുണ്ട് എങ്കിൽ, അതായത് കടബാധ്യതകളാൽ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ, അതൊരു പരിധിവരെയെങ്കിലും വീട്ടുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സമയം അല്പം നീട്ടിക്കിട്ടുവാനും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിക്കാർക്കും രാഹുവിന്റെ നക്ഷത്രമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കാം. സന്തോഷകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കുക. പലതരം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതായത് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇത്. കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു. പല കാര്യങ്ങളും മാറി മറിയുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് പ്രതികൂലമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുക പോലും ചെയ്യാം. ചെലവുകൾ അല്പം കുറയ്ക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സമാധാനവും സന്തോഷവും ജീവിതത്തിലേക്ക് ഒരു പരിധിവരെ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് മികച്ചതായി തീരും. പല കോണുകളിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ധനപരമായ കാര്യങ്ങളാകുന്നു. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിലവിലെ ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബജീവിതത്തിലേക്ക് സന്തോഷം മടക്കി കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പലപ്പോഴായി ജീവിതത്തിൽ നിന്നും അകന്നുപോയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഒരിക്കലും അശ്രദ്ധമായ ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്.